2020-ൽ നമ്മുടെയൊക്കെ സെൻറ്റർ ഫോർവേഡിൽ മെയിനായിട്ടുണ്ടായിരുന്നത് എംബാപ്പേനായിരിക്കും. അതിൽ സബായിട്ടുണ്ടാവുക അധിക പേരുടെ ഹാളണ്ട്. ഇങ്ങനെയായിരിക്കും അധിക പേരുടെ സ്കോഡിൻ്റെ ഒരു ഇതുണ്ടാവുക. അതിൽ വലിയ ഡൗട്ടൊന്നുമില്ല. എന്നാൽ 2021-ലോട്ട് ഒരു സമയത്ത് രണ്ടുപേരും ബ്ലാക്ക് ബോൾസായി. അതിനു മുമ്പ് ഒരാൾ ഗോൾഡ്, ഒരാൾ ബ്ലാക്ക് ബോളായിരുന്നു. എന്നാൽ 2021-ലോട്ട് എത്തിയ സമയത്ത് രണ്ടുപേരും ബ്ലാക്ക് ബോൾസായി. സോ പലർക്കും ഡൗട്ടായി, ആരെയാണ് ഞാൻ ഫസ്റ്റ് ഇറക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് ഞാൻ എൻ്റെ മെയിൻ പ്ലെയറായിട്ട് ഇറക്കേണ്ടത്, മെയിൻ സെൻറ്റർ ഫോർവേഡായിട്ട് ഇറക്കേണ്ടത്. രണ്ടുപേരും അസാധ്യ ടാലൻസുകളാണ്. അതുപോലെ തന്നെ ഒരാൾ ബ്രസീലിൽ തന്നെ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള CF ആയിട്ട് വന്നു. മറ്റൊരാൾ ബ്രസീലിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കിക്കിംഗ് പവർ, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫിനിഷിങ് ഒക്കെയുള്ള ഒരു സെൻറ്റർ ഫോറായിട്ട് വന്നു. സോ നമുക്ക് തന്നെ ഡൗട്ടാണ് ഇപ്പോൾ ആരിറക്കണം. എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഇതിൽ ആരെയാണ് കുറച്ചും കൂടിയും ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയത് എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവരുടെ ഗോൾ സ്കോറിംഗ് എബിലിറ്റീസ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് എബിലിറ്റീസിൽ നിന്ന് തുടങ്ങാം. എംബാപ്പയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഫൻസീവ് അവയർനെസ് 93 ആണ്, അതുപോലെ തന്നെ ഫിനിഷിങ് 93 ആണ്, അതുപോലെ തന്നെ കിക്കിംഗ് പവർ 86 ആണ്. ഇനി ഹാളൻഡിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഫൻസീവ് അവയർനെസ് 95 ആണ്, അതുപോലെ തന്നെ ഫിനിഷിങ് 97 ആണ്, കിക്കിംഗ് പവറും 99 ആണ്. സോ ഈ ഒരു ഒഫൻസീവ് അവയർനെസ് അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് എബിലിറ്റീസിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് ഹാളൻഡ് തന്നെയാണ്. എല്ലാ എബിലിറ്റീസും 95 മുകളിലുണ്ട്. ഇനി അതിൽ നമ്മൾ ചേർക്കേണ്ട രണ്ട് എബിലിറ്റീസുകളുണ്ട്, അഥവാ ഹെഡിങ് അതുപോലെ തന്നെ ജമ്പ്. ഹെഡിങ്ങിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഹാളൻഡ് 77 ആണ് ഹെഡിങ് വരുന്നത്, ജമ്പ് 91. എന്നാൽ എംബാപ്പയ്ക്ക് 82 ആണ് ഹെഡിങ് വരുന്നത്, ജമ്പ് 92. അപ്പോൾ ഈ ഒരു ഹെഡിങ് എബിലിറ്റീസ് അഥവാ ഗോൾ സ്കോറിങ്ങിൽ തന്നെ ഹെഡിങ് എബിലിറ്റീസ് നോക്കുമ്പോൾ എംബാപ്പയാണ് ഒന്നുകൂടി മുകളിൽ നിൽക്കുന്നത്. എന്നാലും ഓവറാൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഗോൾ സ്കോറിങ് എബിലിറ്റീസിൽ ഹാളൻഡ് തന്നെയാണ് ഒരു പിടി മുന്നിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് ഡ്രിബ്ലിങ്ങിൻ്റെ സെക്ഷനിലോട്ട് വരാം. ഡ്രിബ്ലിങ്ങിൻ്റെ കാര്യത്തിൽ ബോൾ കൺട്രോൾ, ഡ്രിബ്ലിംഗ്, ടൈറ്റ് പൊസിഷൻ, ബാലൻസ് എന്നിവയാണ്. അപ്പോൾ അതിൽ എംബാപ്പയെ നമ്മൾ നോക്കുമ്പോൾ 95 അതുപോലെ തന്നെ ബോൾ കൺട്രോളും 99 ഡ്രിബ്ലിങ്ങും ടൈറ്റ് പൊസിഷൻ ആയിട്ട് 95 ആണ്, അതുപോലെ തന്നെ ബാലൻസ് 97 ആണ്. സോ ഒരു ഓവറോൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോപ്പായിട്ടുള്ള ഒരു ഡ്രിബ്ലിംഗ് എബിലിറ്റി തന്നെയാണ് എംബാപ്പയ്ക്കുള്ളത്. എന്നാൽ ഹാളൻഡിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴോ 81 ആണ് ബോൾ കൺട്രോൾ പോലും വരുന്നത്, അതുപോലെ തന്നെ ഡ്രിബ്ലിംഗ് 85 ആണ്, ടൈറ്റ് പൊസിഷൻ 84, അതുപോലെ തന്നെ ബാലൻസ് 75. ഒരു ബിലോ ആവറേജ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ നമുക്ക് ബാലൻസിനെ കുറിച്ച്. സോ ഇതിലും ഡ്രിബ്ലിങ്ങിൻ്റെ കാര്യത്തിലും ഒരു പിടി മുന്നിൽ, ഒരു പിടിയല്ല ഒരുപാട് മുന്നിൽ നിൽക്കുന്നത് എംബാപ്പെ തന്നെയാണ്. കാരണം ഒരു ഹാളറിനെ സംബന്ധിച്ച് ഒരു ഡ്രിബ്ലിംഗ് എബിലിറ്റീസൊക്കെ വളരെ വളരെ വീക്കാണ്. വളരെ ക്വിക്ക് ടേണൊന്നും നമുക്ക് ഒരിക്കലും തന്നെ ഹാളറിൻ്റെ കൂടെ നടത്താൻ കഴിയില്ല. എന്നാൽ എംബാപ്പയെ വളരെ ക്വിക്ക് ടേണുകളും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള പല ഡ്രിബ്ലിംഗ് മൂവ്മെൻറ്റ്സുകളും കൊണ്ട് എതിരാളികളെ പലപ്പോഴും അമ്പരിപ്പിക്കാറുണ്ട്. ഇനി ഫിസിക്കൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എബിലിറ്റീസാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ സ്പീഡ്, ആക്സലറേഷൻ, ഫിസിക്കൽ കോണ്ടാക്ട്, സ്റ്റാമിന ഇവയൊക്കെയാണുള്ളത്. അപ്പോൾ സ്പീഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ട് പേര് ഏകദേശം സെയിം ആണ്. ഒരാൾ 99, ഒരാൾ 98. അഥവാ എംബാപ്പ 99 ആണെങ്കിൽ ഹാളണ്ട് 98 ആണ്. ഇനി ആക്സലറേഷനും കൂട്ടിയാണ് നമ്മൾ എപ്പോഴും സ്പീഡ് പോലും പറയാറുള്ളൂ. സോ നമ്മൾ അത് രണ്ടും കൂടി ചേർക്കുമ്പോൾ ഹാളണ്ടിന് 91 ആണ് ആക്സലറേഷൻ, 98 ആണ് സ്പീഡ്. എന്നാൽ എംബാപ്പയ്ക്ക് ഉള്ളത് 99 out of 99, അഥവാ സ്പീഡും ആക്സലറേഷനും 99 ആണ്. സോ ബോൾ കിട്ടിയ ഉടനെ അത് വളരെ സ്പീഡിൽ കൊണ്ടുപോകാൻ എംബാപ്പയ്ക്ക് കഴിയും. എന്നാൽ കുറച്ചും കൂടി ആക്സലറേഷൻ കൂടേണ്ടത് കൊണ്ട് മാക്സിമം സ്പീഡിലെത്താൻ കുറച്ച് ടൈം എടുക്കും ആളുണ്ട് എന്തായാലും. പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് വരുമ്പോൾ 84 ആണ് എംബാപ്പയ്ക്ക് വരുന്നത്, ഒരു എബോവ് ആവറേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ കാര്യത്തിൽ ഹാളണ്ടിന് 95 ആണ്. ഇപ്രാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിഫെൻസിൻ്റെ അല്ലെങ്കിൽ ഡിഫെൻസിന് നല്ല രീതിക്ക് ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒരു ഫിസിക്കൽ പ്ലേ നമ്മുടെ സെൻട്രൽ ഫോർവേഡുകൾ കളിക്കേണ്ടതുണ്ട്. സോ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് ഹാളണ്ടാണ്, അഥവാ ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ കാര്യത്തിൽ. ഇനി സ്റ്റാമിന നോക്കുമ്പോൾ 90 ആണ് എംബാപ്പയ്ക്ക് വരുന്നത്, എംബാപ്പയാണ് അതിൽ മുമ്പിൽ നിൽക്കുന്നത്. കാരണം സ്റ്റാമിന ഹാളണ്ടിനുള്ളത് വെറും 84 ആണ്. സോ അത് മതി, കാരണം ആള് ഒരു സൂപ്പർ സബ്ബാണ്, കുറെ ഒരുപാട് തവണ ഡോർട്ട്മുണ്ടിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. പോരാതിന് ഇപ്പോഴാണ് മെയിൻ സബ് ടീമിലേക്ക് പോലും കൂടുതൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി അങ്ങനെ സെറ്റ് ആയിക്കോളും ആള്. അപ്പോൾ അടുത്ത വർഷമൊക്കെ നമുക്ക് 90 അല്ലെങ്കിൽ 90 എബോവ് ഉള്ള ഒരു സ്റ്റാമിന ഉള്ള ഒരു പ്ലെയറിനെ നമുക്ക് ഹാളണ്ടിനെ കാണാൻ കഴിയും. ഈ പാസിംഗ് എബിലിറ്റീസ് അതുപോലെ തന്നെ
കേള്, പ്ലേസ് കിക്കിങ്, അങ്ങനത്തെ എബിലിറ്റീസ് നോക്കാം. എംബാപ്പയ്ക്ക് ഉള്ളത് ലോ പാസ് 84 ആണ്, അതുപോലെ തന്നെ ലോഫ്റ്റഡ് പാസ് 79 ആണ്. സോ ഒരു സിമ്പിളായിട്ടുള്ള പാസുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് എംബാപ്പയെ. എന്നാൽ ഹാളണ്ടിനെ എടുത്തേക്കുമ്പോൾ ലോ പാസ് പോലും 77 ആണ്, അഥവാ എംബാപ്പയുടെ ലോഫ്റ്റഡ് പാസിനേക്കാൾ കുറവാണ് ഹാളണ്ടിൻ്റെ ലോ പാസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ലോഫ്റ്റഡ് പാസ് ആകട്ടെ 68 ആണ്. സോ നമുക്കൊരു ഹൈ ബോളൊന്നും ഒരിക്കലും തന്നെ ഹാളണ്ടിനെ കൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം ഹാളണ്ടിനില്ല, കാരണം ഒരു പ്യുവർ സെൻറ്റർ ഫോർവേഡ് ആണ് ഹാളണ്ട്. സോ നമുക്ക് അങ്ങനത്തെ ഒരു ബോൾ മാത്രം കളിച്ചാൽ മതി ഹാളണ്ടിനെ കൊണ്ട്. എന്നാൽ എംബാപ്പെ ആ ഒരു രണ്ട് കാര്യത്തിലും ഹാളണ്ടിനേക്കാൾ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് പ്ലേസ് കിക്കിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് പീസ് എടുക്കുന്ന കാര്യത്തിൽ ആരാണ് ക്യാമൻ എന്ന് ചോദിച്ചാൽ രണ്ട് പേരും സെയിം ആണ്, രണ്ട് പേർക്കും 80 ആണ് പ്ലേസ് കിക്കിംഗ് ഉള്ളത്. സോ നമുക്ക് രണ്ട് പേരെ കൊണ്ട് പെനാൽറ്റി ഒക്കെ സെറ്റ് പീസിൽ വരും. പക്ഷേ ഫ്രീ കിക്കിൻ്റെ എബിലിറ്റീസ് ഇതിൽ കറക്റ്റ് കൊടുക്കണമെങ്കിൽ കേളും കൂടി നമ്മൾ കൂട്ടി കണ്ടേ വായിക്കുള്ളൂ ഫ്രീ കിക്കിൻ്റെ എബിലിറ്റീസ് അല്ലെങ്കിൽ കോർണർ എബിലിറ്റി പറയുമ്പോൾ. അപ്പോൾ ആ ഒരു കേളിൻ്റെ എബിലിറ്റീസിലേക്ക് എത്തുന്ന സമയത്ത് കേൾ ഉള്ളത് എംബാപ്പയ്ക്ക് 84 ആണ്, അതുപോലെ തന്നെ ഹാളൻ്റെ ഉള്ളത് 73 ആണ്. സോ ഒരു സിമ്പിളായിട്ടുള്ള കേളൊക്കെ നമുക്ക് രണ്ട് പേരെ കൊണ്ട് എടുപ്പിക്കാൻ സാധിക്കും. അതായത് വലിയ രീതിക്കൊന്നും നമ്മൾ ഒരിക്കലും തന്നെ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ബിലോ ആവറേജ് ആണ് ഹാളൻ്റെ എങ്കിൽ കൂടി ഒരു സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊരു കേൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വലിയ കേൾ അല്ല ഒരു ചെറിയ കേൾ ഇപ്പോൾ ഫിനിഷ് ചെയ്യാൻ നേരത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹാളണ്ടിന് കഴിയും എന്ന് തന്നെ പറയാനുള്ളത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് വീക്ക് ഫുട് ആക്യുറസി, വീക്ക് ഫുട് യൂസേജ് ആൻഡ് കണ്ടീഷൻ ആണ്. ഇത് ഹാളണ്ട് ആൻഡ് എംബാപ്പയാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അതിൽ വീക്ക് ഫുട് യൂസേജിൻ്റെ കാര്യത്തിൽ എംബാപ്പെ ഹാളണ്ടിനേക്കാൾ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം വീക്ക് ഫുട് യൂസേജ്, വീക്ക് ഫുട് ആക്യുറസി ഇത് രണ്ടും മൂന്നാണ് ഉള്ളത് എംബാപ്പയ്ക്ക്. എന്നാൽ വീക്ക് ഫുട് യൂസേജ് രണ്ടാണ് ഉള്ളൂ ഹാളണ്ടിന്, എന്നാൽ വീക്ക് ഫുട്ട് ആക്യുറസി മൂന്നാണ്. അത് എപ്പോഴും ഉപയോഗിച്ചാലൊന്നുമില്ല, എന്നാൽ ഉപയോഗിച്ചാൽ ഗോളാകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ മറ്റാളത് അധികവും ഉപയോഗിക്കാറുണ്ട്, ഉപയോഗിക്കുമ്പോഴൊക്കെ ഗോളാകാനും ചാൻസ് കൂടുതലാണ്. ഇനി കണ്ടീഷൻ്റെ ഒരു റേറ്റിംഗ്, അതായത് ഫോമിങ്ങിൻ്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബി ഫോം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി 7 എന്നുള്ള ഒരു ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ലോ റേറ്റഡ് ആയിട്ടുള്ള ആ ചുവന്ന വരെ അതിലേക്ക് എത്താനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ആ ഒരു വരയിലേക്ക് എത്താനുള്ള ആരോയിലേക്ക് എത്താനുള്ള ചാൻസ് ഒക്കെ എംബാപ്പയ്ക്ക് വളരെ കുറവാണ്. കാരണം കണ്ടീഷൻ 7 ആണ്, എന്നാൽ ഹാളണ്ടിൻ്റെ സ്ഥാനത്ത് കണ്ടീഷൻ 5 ആണ്. സോ പല കളികളും ചിലപ്പോൾ ഡൗൺ ആകാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി രണ്ട് പേരുടെയും സ്കിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് പേർക്കും 10 വീതം സ്കില്ലുകളുണ്ട്. രണ്ടുപേരും സൂപ്പറായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രണ്ട് സെൻറ്റർ ഫോർവേഡുകൾ തന്നെയാണ്. അതിൽ തന്നെ ഹാളണ്ടിന് നമുക്കൊരു സ്പെഷ്യൽ എബിലിറ്റി ആയി നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് സൂപ്പർ സബ്. സോ എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഈ ഒരു എബിലിറ്റീസും ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം, ഓവറാൾ റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എംബാപ്പയാണ് ഹാളണ്ടിനേക്കാൾ ഒരു പിടി മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ഗോൾ സ്കോറിംഗ് അതല്ലെങ്കിൽ എബിലിറ്റി എന്ന് പറയുന്ന അറ്റാക്കിംഗ് എബിലിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹാളണ്ടാണ് ഒരു പിടി മുന്നിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അപ്പോൾ നമ്മൾ ഹാളണ്ടിനെ അതിൻ്റെ ഏറ്റവും കൂടുതൽ വെക്കേണ്ടി വരും. എന്നാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാമിനയുടെ കാര്യവും അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ സബ് എന്നുള്ള കാര്യം ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് പേരും യൂസ് ചെയ്യണം. അഥവാ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എംബാപ്പയെ യൂസ് ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ തോറ്റ് നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയം വരുമ്പോൾ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഹാളണ്ടിനെ ഇറക്കുക. കാരണം ഗോൾ സ്കോറിംഗ് എബിലിറ്റീസ് ഉണ്ട്. സോ എന്തായാലും ഒരു ഗോൾ അടിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. പിന്നെ സൂപ്പർ സബാണ് സെക്കൻഡ് ഹാഫിൽ, സോ അതിനെ ഇരട്ടിയാണ് ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ്. സോ എന്തായാലും സെക്കൻഡ് ഹാഫിൽ ഹാളണ്ട്, ഫസ്റ്റ് ഹാഫിൽ എംബാപ്പെ, ഇങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോഴും കൂടുതൽ പേര് യൂസ് ചെയ്യുന്നുണ്ടാകുക. എന്നാൽ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ പലർക്കും ഹെൽപ്ഫുള്ളായി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ പ്ലെയർ കമ്പാരിസനുമായിട്ട് ഇനിയും വരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആരെ അല്ലെങ്കിൽ ഏത് പ്ലെയർ ഏതൊക്കെ പ്ലെയേഴ്സിനാണ് നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.